ഹായ്, ഇന്ന് നമുക്ക് ചക്ക കൊണ്ടുള്ള രണ്ട് മൂന്ന് വിഭവങ്ങൾ പരിചയപ്പെടാം. ചക്ക ഉലർത്തിയത്, ചക്ക പുഴുക്ക്, പിന്നെ ചക്ക കുരു ഉപയോഗിച്ചിട്ടുള്ളൊരു ചോറിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ സൈഡ് ഡിഷാണ്. അതിനെ അവസാനം കാണിക്കുക. ആദ്യം നമുക്ക് ചക്ക ഉലർത്തിയതും ചക്ക പുഴുക്കും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ചക്ക രണ്ടിനും ഒന്നിച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ചക്ക ഉലർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചക്ക ഒന്ന് വെന്തൊന്ന് സോഫ്റ്റ് ആയാൽ മതി, അല്ലാതെ ഇളകി പോകരുത്. പുഴുക്കിന് നന്നായിട്ട് വേവും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഉലർത്താനുള്ള പാകത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് പുഴുക്കിന് പിന്നെ വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടെ. നല്ല മൂത്ത ചക്കയാണ് കേട്ടോ, പഴുക്കാറായിട്ടുള്ള മൂത്ത ചക്കയാണ്. അങ്ങനത്തെ ചക്കയാണ് ഇങ്ങനെ ഉലർത്തിയെടുക്കാനും പുഴുക്കിനൊക്കെ ഏറ്റവും ടേസ്റ്റ്. ഇതൊന്നും കൂടെ മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉലർത്താനുള്ള പാകം കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. വെന്ത് വല്ലാതെ കുഴഞ്ഞു പോവരുത്, എന്നാൽ വേവും വേണം. ആ ഒരു പാകത്തിനാണ് കേട്ടോ എടുക്കേണ്ടത്. ഇപ്പോൾ ഇത് ഉലർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുക കേട്ടോ. ഞാൻ ആ വേവിച്ച ചക്കയുടെ പകുതി ഭാഗമാണ് ഇങ്ങനെ ഉലർത്തിയെടുക്കുന്നത്. അതിന് ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോഴേ ഈ ചക്ക ഉലർത്തിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക്, ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും കുറച്ച് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ഇതേപോലെ മുറിച്ചെടുത്താൽ മതി. അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂത്തതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചക്ക ഉലർത്തി നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വെച്ചിട്ട് അങ്ങനെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്ക കൊണ്ട് ചക്കക്കുരു കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ ഒരു നാടൻ രീതിയിലുള്ള പ്രിപ്പറേഷൻ കൂടെ ആകുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. ചക്ക ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചട്ടവും കൊണ്ടും സ്പൂണും കൂടെ കളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കുഴഞ്ഞു പോവും. നമുക്ക് സ്പൂണിൻ്റെയോ കയ്യിൻ്റെയൊക്കെ ആ ഒരു കണ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത മറ്റേ ഭാഗം ഉണ്ട്, പിടിക്കുന്ന ഭാഗം വെച്ചിട്ട് അതിനെ കൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു പോയില്ല. അപ്പം അപ്പോൾ കുറച്ച് ചക്ക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, ചക്ക ഉലർത്തിയത് ഉണ്ടാക്കാൻ ഇത്രയേ പണിയുള്ളൂ. ഇനി നമുക്ക് ചക്ക പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഒന്നും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചക്ക ഉലർത്തിയത് റെഡിയായി. ഇനി എൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ ഇതേപോലെ ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വേവിക്കുമ്പോൾ ഞാനൊരു ഇത്തിരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം മഞ്ഞളുപ്പ് മാത്രം ചേർത്ത് വേവിച്ചതായിരുന്നു. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മുളക് പൊടിയും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. നമുക്കൊരു ഇളക്കിയെടുക്കാനുള്ള പാകത്തിന് വെന്ത് കിട്ടണം. നമുക്കൊരു മാഷർ ഉപയോഗിച്ചിട്ടോ ഇനി അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കിയെടുക്കണം. മാഷർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇനി അല്ലെങ്കിൽ നല്ല വെന്ത ചക്കയായത് കൊണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം കുത്തി ഇളക്കിയിട്ടാലും വെന്ത് കിട്ടും. ഇനി ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ ചക്കയ്ക്ക് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകവും അതേപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും, ഒരു 5-6 ചെറിയുള്ളിയും 5-6 ചുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിൻ്റെ നമുക്ക് ഈ ചക്കയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെയാണ് ചക്ക പുഴുക്ക് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് ഡയബറ്റിക്കൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ അരി ഭക്ഷണത്തിന് പകരം ചക്ക പുഴുക്ക് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിലും ഇങ്ങനെ ന്യൂസൊക്കെ കാണാറുണ്ട്. അത് വളരെ എഫക്റ്റീവാണ് ഷുഗർ കുറക്കാൻ വേണ്ടിയിട്ട്. അരി ഭക്ഷണത്തിന് പകരം ചക്കയൊക്കെ എന്നൊക്കെ കാണാറുണ്ട്. അതിനൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് ഈ ചക്ക പുഴുക്കാണ് കേട്ടോ. ഇപ്പോൾ ചക്കപ്പുഴുക്ക് നമ്മൾ കറികൾ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. മീൻകറിയോ ഇറച്ചിക്കറിയോ ഇനി തൈര് ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കപ്പുഴുക്ക്. അപ്പോൾ തണുത്ത് വരുമ്പോഴേക്ക് ഇതൊന്നും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ ഞാനിന്നിവിടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നത് ബീഫ്, നല്ല നാടൻ രീതിയിൽ കുരുമുളകൊക്കെ ഇട്ട് വെച്ചൊരു കറി ചേർത്തിട്ടാണ്. ഈയൊരു ബീഫ് കറിയുടെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. നല്ല വയനാടൻ രീതിയിൽ ഉണ്ടാക്കിയൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ചക്കക്കുരു കൊണ്ടൊരു കറി ഉണ്ടാക്കാം. കറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ. ചക്കക്കുരു ഇതേപോലെ തൊലി കളഞ്ഞിട്ട്
കുറച്ച് പച്ചമുളകും ഉപ്പും വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു നന്നായിട്ട് വേവണം കേട്ടോ. ആദ്യത്തെ വിസിൽ വന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് 15 മിനിറ്റ് നേരമെങ്കിലും ലോ ഫ്ലെയിമിലിടുമ്പോഴേ വെന്ത് കിട്ടുള്ളൂ. നന്നായിട്ട് വെന്ത് വന്നാലേ നമുക്ക് ചക്കക്കുരു ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മാഷർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവിക്കനുസരിച്ചിട്ട് തിളച്ച് വരുമ്പോൾ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്കക്കുരു കൊണ്ടുള്ള കറി റെഡി. ഇതേപോലെ ഇരിക്കും കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.